കേരളയിൽ മഹാത്മ്യം ഇടതുപക്ഷം വാനോളം ഉയർത്തുമ്പോൾ കേരളത്തിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും കൂടെ ആയാലോ എന്നതുപോലെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന കേരളം എങ്ങനെ കേരളയിൽ നടപ്പാക്കും എന്നത് കേരളയിൽ പദ്ധതിക്കുള്ള വിദേശ വായ്പയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ തീർത്തും പറഞ്ഞതോടെ എതിർപ്പുകൾ അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോയ സംസ്ഥാന സർക്കാർ വെട്ടിലാവുകയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഭീമമായ കടബാധ്യതയിൽപ്പെട്ട് ഉഴലുന്ന സംസ്ഥാന സർക്കാരിന് സിൽവർ ലൈൻ പദ്ധതിയുടെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ ത്രാണി പോരാ വിദേശ ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നിർബന്ധവുമാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തു നിലപാട് സ്വീകരിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് 33,700 കോടി രൂപയുടെ വിദേശ വായ്പയാണ് പദ്ധതിക്ക് വേണ്ടത് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഇത്രയും വലിയ ബാധ്യത താങ്ങാനാവില്ലെന്ന് കണ്ടാണ് കേന്ദ്രം കർശന നിലപാട് സ്വീകരിച്ചത് പദ്ധതി ഒരിക്കലും ലാഭകരമാവുകയുമില്ല മാത്രമല്ല പദ്ധതിക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ശാസ്ത്ര സംഘടനകളും രംഗത്തു വന്നിരുന്നു പദ്ധതി ലാഭകരമാകുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് പുറമെ ഇത്തരം എതിർപ്പുകൾ ഇല്ലാതാക്കുക എന്നതും സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയാണ് വിദേശ വായ്പയ്ക്ക് പകരം ആ തുക കൂടി സംസ്ഥാനത്തിന് ഏറ്റെടുക്കാനാവുമോ എന്നാകും സംസ്ഥാന സർക്കാർ ഇനി പരിശോധിക്കുക ആകെ 63,941 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത് എന്നാൽ 2.10 ലക്ഷം കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് ഇതിൽ 2,150 കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതമായി നൽകുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ വിദേശ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാർ ചുവപ്പ് സിഗ്നൽ കാണിച്ചതോടെ കേന്ദ്ര വിഹിതത്തിന്റെ കാര്യവും ഇതോടെ അനിശ്ചിതത്വത്തിലായി സാമ്പത്തിക കാര്യത്തിൽ യാതൊരു അച്ചടക്കവും ഇല്ലാതെ കടം വാങ്ങിക്കൂട്ടുകയാണ് രണ്ടാം പിണറായി സർക്കാർ വെറും 5.5 മാസം കൊണ്ട് മലയാളിയുടെ ആളോഹരി കടബാധ്യതയിലുണ്ടായ വർധന 70.72% ബോധ്യമാകുമ്പോൾ മലയാളിയുടെ കടമെടുപ്പിന്റെ ആഴം ബോധ്യമാകും 1 ലക്ഷത്തിലേറെ മുതൽ മുടക്കി കേരളയിൽ കൂടി സ്ഥാപിക്കുമ്പോൾ സംസ്ഥാനത്തെ കടബാധ്യത വീണ്ടും ഉയരുമെന്നും ഉറപ്പാണ് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഒരു മലയാളിയുടെ ശരാശരി കടബാധ്യത 95,225.29 രൂപയാണ് കഴിഞ്ഞ മാർച്ചിൽ ഇത് 50,778.34 രൂപയായിരുന്നു 2021 ഏപ്രിൽ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നീളുന്ന 5 മാസം കൊണ്ട് സംസ്ഥാന സർക്കാർ കടമെടുത്തത് 28,850.47 കോടി രൂപയാണ് അതായത് ഓരോ മാസവും 5,770 കോടി മലയാളി കടമെടുത്തെന്ന് സാരം ഇത് ദിവസം 192.33 കോടി രൂപ വീതവുമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോഴുള്ള സംസ്ഥാനത്തിന്റെ കടബാധ്യത 1,09,730.97 കോടി രൂപയായിരുന്നു ആളോഹരി കടബാധ്യത 32,129.23 രൂപയും എന്നാൽ ഇപ്പോഴത്തെ ആളോഹരി ബാധ്യത റിപ്പീറ്റ് എന്നാൽ ഇപ്പോഴത്തെ ആളോഹരി കടബാധ്യത 95,225.29 രൂപയിലെത്തിയിട്ടുണ്ട് 5.5 വർഷം കൊണ്ട് ആളോഹരി കടബാധ്യതയിലുണ്ടായ വർധന 196% എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത സർക്കാരിന് ശമ്പളം കൊടുക്കാനും മറ്റ് ചെലവുകൾക്കുമായാണ് വൻ തുക കടം വാങ്ങുന്നതും KSRTC ആണ് സർക്കാരിനെ മുടിക്കുന്ന മറ്റൊരു സ്ഥാപനം ഈ സ്ഥാപനത്തിന് സഹായമായി സർക്കാർ ഇതുവരെ നൽകിയത് 1,519.34 കോടി രൂപയാണ് കുടുംബശ്രീക്ക് 1,808.73 കോടിയും നൽകി